മലയാളി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത കേസിൽ കൊല്ലം ചങ്കരംകുളങ്ങര സ്വദേശി ഫൈസലിനെ എൻഐഎ അറസ്റ്റ് ചെയ്തു. ദോഹയിൽ നിന്നും കൊച്ചി വിമാനത്താവളത്തിലെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. ഭീകരവാദ റിക്രൂട്ട്മെന്റ് കേസിൽ ഇയാളെ എൻഐഎ പ്രതി ചേർത്തിരുന്നു. കേരളത്തിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട റിയാസ് അബൂബക്കറിനെ പോലെ ഫൈസലും ഐഎസ് ഭീകരരുമായി ബന്ധപ്പെട്ടുവെന്ന് തെളിഞ്ഞതോടെയാണ് അറസ്റ്റ്. അഫ്ഗാനിലുള്ള അബ്ദുൾ റാഷിദ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള മലയാളി ഭീകരരുമായി ഫൈസൽ സോഷ്യൽ മീഡിയ വഴിയാണ് ബന്ധപ്പെട്ടിരുന്നത്. ഫൈസലിന്റെ ഭീകരവാദ ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടതോടെ ഖത്തറിൽ നിന്നും ഇയാളോട് നേരിട്ട് ഹാജരാകാൻ എൻഐഎ നോട്ടീസ് നൽകി. ദോഹയിൽ നിന്നും കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ഇയാളെ എൻഐഎ കൊച്ചി യൂണിറ്റാണ് അറസ്റ്റ് ചെയ്തത്. ഫൈസൽ ഉൾപ്പെടെ മൂന്ന് പേരെ പ്രതിചേർത്ത് കോടതിയിൽ എൻഐഎ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതേസമയം ഫൈസലിനെ പിന്തുടർന്ന് എൻഐഎയും ഇന്റലിജൻസും കഴിഞ്ഞ നാല് ദിവസമായി ഒച്ചിറയിലുണ്ടായിരുന്നു. നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ റിയാസ് അബൂബക്കറിൽ നിന്നാണ് മുഹമ്മദ് ഫൈസലിന്റെ പങ്കിനെക്കുറിച്ച് എൻഐഎയ്ക്ക് വിവരം ലഭിച്ചത്. കേസിൽ കാസർഗോഡ് നിന്നും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച രണ്ടുപേർ ഇപ്പോഴും എൻഐഎ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് വിവരം. 24 കൊച്ചി.